സർക്കാർ ഏറ്റവും നല്ല ഭക്ഷണം പബ്ലിക്കിന് കൊടുക്കുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയോ? സംശയിക്കേണ്ട, അത് നമ്മുടെ ജയിലുകളിലാണ്. അതായത് മനുഷ്യാവകാശം കൃത്യമായി പാലിപ്പിക്കപ്പെടുന്ന സ്ഥലം കുറ്റവാളികളുടെ ജയിലുകളിലാണ്. ഇത് എന്നെ കഴിഞ്ഞ ദിവസം ബോധിപ്പിച്ചത് ഒരു ഹോസ്റ്റൽവാസിയായ പയ്യനാണ്. അവരൊരു കോളേജിൽ പഠിക്കുകയാണ്. അവൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ മെനു 7 ദിവസത്തെ മെനു കാണിച്ചു തന്നു. കഞ്ഞി, ചമ്മന്തി, സാമ്പാർ, രസം. ഈ സാമ്പാർ തന്നെ മുരിങ്ങക്കോല് കിട്ടിയാലായി. ആഴ്ച ദിവസം മീൻകറി കിട്ടിയെങ്കിലായി. അതിനുശേഷമാണ് അവൻ എനിക്ക് പുതുക്കിയ നമ്മുടെ കേരള ജയിലുകളിലെ മെനു കാണിച്ചു തന്നത്. ഞാൻ ആ മെനു കൊതിയോടുകൂടിയാണ് വായിച്ചത്. നിങ്ങളൊന്ന് കാണുക. അതായത് ആഴ്ചയിൽ 2 ദിവസം മീൻകറിയുണ്ട്, മട്ടൺ. എൻ്റെ വീട്ടിലൊക്കെ 1 വർഷമായി മട്ടൺ മേടിച്ചിട്ട്. കാരണം 1 കിലോ മട്ടണിന് 800-900 രൂപയൊക്കെയാണ്. വല്ല കാലത്തും ഒരു ബീഫ് മേടിച്ചെങ്കിലായി. ചിക്കനൊക്കെ മേടിക്കാറേയില്ല. പക്ഷേ ജയിലിലെ കുറ്റവാളികളുടെ ആരോഗ്യം, അവരുടെ മനുഷ്യാവകാശം നോക്കേണ്ടത് നമ്മുടെ സർക്കാരുകളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കിടിലം ഭക്ഷണമാണ് എല്ലാ ജയിലുകളിലും. എല്ലാ ദിവസവും വെറൈറ്റി ഫുഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കഴിച്ച് നാളെ കഴിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വർക്കലയിൽ മകളെ കെട്ടാത്തതിൻ്റെ പേരിൽ അച്ഛനെ തല്ലിക്കുന്ന വാർത്ത കണ്ടപ്പോഴും, മകളെ അച്ഛൻ തല്ലിക്കൊല്ലുന്ന വാർത്ത കാണുമ്പോഴും, കാമുകൻ കാമുകിയെ തീ വെക്കുന്ന വാർത്ത കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പോയി അനുഭവിക്കണമെന്ന സ്വർഗലോകത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ പട്ടിണിയാണ്, പക്ഷേ ജയിലിലെത്തിയാൽ എല്ലാം സുഖമാണ്. ഒരു ചെറിയ പനി വന്നാൽ നിങ്ങൾക്ക് പോകുവാൻ ആശുപത്രിയുണ്ട്, നിങ്ങളെ നോക്കുവാൻ ആളുണ്ട്, നിങ്ങൾക്ക് ഫുൾ പ്രൊട്ടക്ഷനാണ്, നിങ്ങളുടെ ജീവിതം ഓക്കെയാണ്. കറണ്ട് ചാർജ് വേണ്ട, വെള്ളക്കരം വേണ്ട, ലോകത്തേക്ക് ഒരു ടെൻഷനും വേണ്ട. ഒരു 10-12 വർഷത്തേക്കാണ് ശിക്ഷിക്കുന്നതെങ്കിൽ ജീവനെന്നൊക്കെ പറയുമെങ്കിലും അല്പം നല്ല സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാം, ഒന്ന് ചുറ്റി അടിച്ച് അടിച്ച് പൊളിച്ച് കാമുകിയുമായിട്ടോ കാമുകനോടോ കറങ്ങി എടുത്തിരിച്ച് ജയിലിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഫുഡ് അവിടെ റെഡിയാണ്, നല്ല ഫുഡ്. പിന്നെ അത്യാവശ്യം ബുദ്ധിമാനാണെങ്കിൽ അത്യാവശ്യം നല്ല ജോലി അവിടെ തരപ്പെടും. അതായത് ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ആൾക്കാർ ചിന്തിച്ചു പോവില്ലേ ഏറ്റവും ബെസ്റ്റ് ജയിലിൽ തന്നെയാണെന്ന്? അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനൊരിക്കലും കുറ്റവാളികൾ നന്നാവുന്നതിനെതിരില്ല, പക്ഷേ അവർ കൊടുക്കുന്ന മനുഷ്യാവകാശങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരോട് കൊടുക്കണമെന്ന് മാത്രം ചിന്തിക്കുകയാണ്. ഒരു അഭിഭാഷകരുടെ നിലയിൽ പറയുന്നു, നമ്മുടെ സിസ്റ്റം മാറണം, ജയിൽ നിയമങ്ങൾ മാറണം, നിയമം തന്നെ മാറണം, അല്ലെങ്കിൽ ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും, കുറ്റവാളികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് കിട്ടുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റിയാണ്.